Hi friends, welcome to Nanda's Corner. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് കേക്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഇത് ഞാൻ തയ്യാറാക്കുന്നത് ബിസ്ക്കറ്റ് കൊണ്ടാണ്. ഇതെങ്ങനെ തയ്യാറാക്കിയെന്ന് നമുക്ക് നോക്കാം. മാരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന ബിസ്ക്കറ്റെല്ലാം നമുക്ക് ഇതുപോലെ ഒടിച്ചൊടിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. എല്ലാം നമുക്കിതുപോലെ ഒടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്കിതെല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ബൗളിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ബിസ്ക്കറ്റും പഞ്ചസാരയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മെഷറിംഗ് കപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല, സാധാരണ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പാലാണ്. അതിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല, സാധാരണ ഫോർക്ക് കൊണ്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പാലൊഴിച്ച് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ തയ്യാറായി, നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ നല്ല ഈ പരുവത്തിന് വേണം നമുക്ക് റെഡിയാക്കിയെടുക്കാൻ. അതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരി നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ കുറച്ചേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും ഇങ്ങനെ യോജിപ്പിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ടൂറ്റി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം നേരത്തെ കണക്ക് തന്നെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി നമുക്കിതിലേക്ക് വാനില എസൻസ് ഒരടപ്പ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ വാനില എസൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. കേക്ക് പാനിലോട്ട് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഈ കേക്ക് പാൻ ഇല്ലെങ്കിൽ സാധാരണ വട്ടപാത്രം ആയാലും എടുത്താൽ മതി. അതിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് കുറച്ച് മൈദാമാവ് ഇട്ടിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. എൻ്റെ കയ്യിൽ കേക്ക് പാൻ ഉള്ളതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണ വട്ടപാത്രം എടുത്താൽ മതി. ബട്ടർ പേപ്പറൊക്കെ വെച്ചതിന് ശേഷം നമുക്കിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്കിതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ആക്കി നമുക്കിതിലേക്ക് ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് തട്ടിച്ചു കൊടുക്കണം. ഇതിനകത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ തട്ടിച്ച് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് തട്ടിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എയർ ബബിൾസ് എല്ലാം പോവും. നമ്മുടെ കേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നേരത്തെ ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ട്, നമുക്ക് ചെറുതായിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇഡലി പാത്രത്തിലോട്ട് നമ്മുടെ കേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു 40-45 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ക്രിസ്മസ് കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. മുട്ടയും ബീറ്ററും ഓവനും ഇല്ലാതാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.